സംഘടനയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ കെ സുധാകരനും ബി ഡി സതീശനും ഡൽഹിക്ക് പോകും. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പങ്കെടുപ്പിക്കാതെ ദേശീയ തലത്തിൽ നിർണായക ചർച്ച നടക്കുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം ഇല്ലാതാകുന്നതിനെതിരെ കോൺഗ്രസിലും വലിയ വികാരമുയരുന്നുണ്ട്. ബുധനാഴ്ചയാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പദവി ഔദ്യോഗികമായി ഏറ്റെടുക്കുക. തൊട്ടടുത്ത ദിവസം തന്നെ കെ സുധാകരനും വി ഡി സതീശനും ഡൽഹിക്ക് പോകും. ഹൈക്കമാൻഡുമായി നടക്കുന്ന ചർച്ചയിൽ പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച് ധാരണയുണ്ടാകും. ഗ്രൂപ്പ് പരിഗണനകളില്ലാതെ ജംബോ കമ്മിറ്റികൾ പൊളിച്ചെഴുതുകയാണ് പദ്ധതി. പരമാവധി 25 പേരിൽ കെ പി സി സി ഭാരവാഹി പട്ടിക ഒതുക്കുകയാണ് കെ സുധാകരന്റെ ലക്ഷ്യം. ഡി സി സികൾ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച രൂപരേഖയും ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ ധാരണയാകും. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പങ്കെടുപ്പിക്കാതെ സംസ്ഥാന കോൺഗ്രസിലെ നിർണായക ചർച്ചകൾ ഹൈക്കമാൻഡ് നടത്തുന്നത് സമീപകാലത്ത് ആദ്യമാകും. പുതിയ നിയമനങ്ങളോടെ ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം ഇല്ലാതാവുകയാണ്. കെ പി സി സി ഭാരവാഹി തെരഞ്ഞെടുപ്പിലും ഡി സി സി പുനഃസംഘടനയിലും ഇത് പ്രതിഫലിച്ചേക്കാം. അതായത് എംഎൽഎമാരും എംപിമാരും ഭാരവാഹി സ്ഥാനങ്ങളിൽ വന്നേക്കാമെന്ന് ചുരുക്കം. ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡം ഇല്ലാതാകുന്നതിനെതിരെ പാർട്ടിയിൽ വലിയ വികാരം ശക്തിപ്പെടുന്നുണ്ട്. പാർട്ടി പുനഃസംഘടനയ്ക്കിടയിൽ ഗ്രൂപ്പ് വികാരം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇത് കാരണമായേക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം.